മുതലാളിയുടെ ബോട്ട് തിരിച്ചു പിടിക്കാൻ രമണൻ വീണ്ടും പഞ്ചാബി ഹൗസിന്റെ ഗോദയിലേക്ക് ഇറങ്ങി. പിന്നെ നിന്നെ ഒരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കാൻ പോവാ. കണിവങ്കലം ഗോപുലകമില്ലേ, ഞങ്ങളത് വാങ്ങി. അത് നോക്കി നടത്താൻ ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരാളെ വേണം, വൃത്തിയായി നോക്കുന്ന ഒരാളെ വേണമെന്നാണ് സിക്കന്ദർ പറഞ്ഞത്. ആദ്യം ഓർമ്മ വന്നത് നിന്റെ കാര്യമാ. നീ ഉടനെ പെട്ടിയും കിടക്കിയെടുത്ത് അവിടെ പോയി അവിടുത്തെ എല്ലാ കാര്യവും നോക്കണം. പറഞ്ഞത് മനസ്സിലായോ? ആ പെട്ടി കിടക്കിയെടുക്കാനല്ലേ. കഴുത മരം കഴുത. കൊല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ രമണൻ കണിമംഗലം എന്ന സുന്ദരമായ ഗ്രാമത്തിൽ എത്തുകയാണ്. രമണ എന്താ വേണ്ടേ? കുറെ കാലായിട്ട് പഞ്ചാബ് ഹൗസിലായതുകൊണ്ട് ചോറ് തിന്നാറില്ല, ചപ്പാത്തിയാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് മലയാളം കേട്ടപ്പോ പെട്ടെന്ന് മനസ്സിലായതുമില്ല. താനെന്താടോ ഇങ്ങനെ നോക്കണേ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഞാൻ കുട്ടീനല്ല നോക്കിയത്, കുട്ടിയുടെ തുണിയാണ് നോക്കിയത്. ഞാൻ തന്നെ എടുക്കേണ്ടി വരുമല്ലോ. നല്ലോ വലതും പറഞ്ഞോ. ശംഭോ മഹാദേവാണ്. ആ കോവിലകം മേടിച്ച ആളോട് പറഞ്ഞേക്കൂ നിക്കൊന്ന് കാണണെന്ന്. അപ്പൊ ഇതാണ് കണിമംഗലം കോവിലകം. ഒരു തിളക്കം മെച്ചപ്പ കിടച്ച സൗഭാഗ്യം ഇത് ശനി ദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. ഞാൻ വന്നത് നമുക്കൊന്ന് ആഘോഷിക്കണം. ഞാൻ ഒരു കഥ പറയാം, ഒരു നീണ്ട കഥ. അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നു നടന്നു. ഇതുവരെ ഒമ്പതല്ലേ താണോ? ഇവിടൊക്കെ കുറെ പാമ്പിട്ടുന്ന കേട്ടേക്കണ്. എല്ലാവരും കണ്ണിലെ എണ്ണ ഒഴിച്ചിട്ടിരുന്നു. താൻ ഇത് എങ്ങോട്ടാണോ? അല്ല അടുക്കളയിൽ പോയി എണ്ണെടുക്കണ്ടേ? കണ്ണിലൊടിച്ച കഥറിട്ട കഴുത റാഷ് എടുക്കണം. പ്രമേശി തമിഴ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാ ഇവിടുത്തെ ഉത്സവം നടക്കാത്തതാണ്. പഴയ 500 ഇപ്പൊ വിലയില്ലെങ്കിലും അയാളുടെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല. ഞാൻ നടത്തിതരാം, ഞാൻ നടത്തിതരാം. ഒന്ന് മാറിത്തരൂ, നിക്ക് ഇവിടുന്ന് അലക്കണം. ഇവിടെ അലക്കാനൊന്നും പറ്റത്തില്ല. വേണേ ഞാൻ അലക്കി തരാം. അങ്ങനെ അലക്കാൻ തുണി തരാൻ നിശ്ചയിച്ചിട്ടില്ല. എന്താ ചെയ്യ, മോളി പഞ്ചാബി ഹൗസ് പഞ്ചാബി ഹൗസ് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ പഞ്ചാബി ഹൗസ് തന്നെ പറയാ. അവിടെയുള്ള ആളുകൾ സിംഗമാര് ഒരുപാടുണ്ട്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഒരു ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള ആൾക്കാരുണ്ട് അവിടെ. അവരുടെ എല്ലാവരും ഡ്രസ് ഒരൊറ്റ രാത്രി കൊണ്ട് കഴിക്കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരൊറ്റ രാത്രി കൊണ്ട് ആ എനിക്ക് കുട്ടിയുടെ ഡ്രസ് കഴിക്കുക എന്ന് പറയുന്നത് സർപ്പ് കലക്കുന്നത് പോലെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാ ആയിക്കോളൂ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. 100 കൊല്ലം ഒറ്റക്കാലിൽ അലക്കിയാലും ഒരു പെണ്ണ് അലക്കുന്ന പോലെ അലക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
കഴുകും തോറും കൂടി വരുന്ന മഹാസാഗരം. എല്ലാവരും കടലിൽ കിടന്ന് ആഫ്രിക്കൻ വായിൽ കഴിച്ചു നടന്നവന് ഒരു പണി കിട്ടി. എന്താ? പഞ്ചാബി ഹൗസിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? മുതലാളിയുടെ കടം തീർക്കാൻ. പഞ്ചാബി ഹൗസ്. സുന്ദരിയായ പെൺകുച്ചിനോട് കുത്തി പിടിക്കാൻ പോയി ചെന്നുപെട്ടത് ഒരു പഴയ കിങ്കോങ്ങിന്റെ മുമ്പിൽ. അരേ സോണിയ, ആവശ്യം അറിയിച്ചു, കാശ് വെക്കാൻ പറഞ്ഞു. ചെറ്റയായ മുതലാളിയുടെ തോൾബാഗിൽ എന്തുണ്ട്? ഒന്നുമില്ല. എട്ടാം തീയതി വരാമെന്ന് പറഞ്ഞു നീങ്ങിയ മുതലാളിയെ മനസ്സിന്റെ അനുസരിച്ച് സർപ്പിലിട്ടൊരു അലക്കം കലക്കി അലക്കി മുഴുവിക്കാൻ വിട്ടില്ല. ഉടനെ അടുത്ത പണി തന്നു. ഞാൻ പിന്നെ കയ്യിൽ കൂടിയൊരു പൊട്ടലുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ സർദാർജിയുടെ മുഖത്ത് കിണ്ടിയും വലിച്ചെറിഞ്ഞ് അലക്ക് തുടർന്നു. ഇന്നും തീരാത്ത അലക്ക്. പഞ്ചാബി ഹൗസിലെ അലക്ക്. ജോ കവി നഹി കദം ഹോ ജാതി ശംഭോ മഹാദേവ. ശഞ്ജാനേ തോനേ താനീ നേരാനോ അവതുമ്പക താനേ അമ്പി ലംബാനോ കുമാരി കഥിക്ക് മുക്കി തിക്കി വിക്കത് കുമാരി എൻ നെഞ്ചു ബിമ്മി ബിമ്മി തമ്മി നിക്കത് കുമാരി കൈവിട്ട കിണ്ടി പഞ്ചാബിൽ കൊണ്ടുപോയ ബോട്ടും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ആരാളല്ലേ ഈ അഞ്ഞൂറൻ? തനിക്കെന്തെവിടും ചെന്നെത്തുന്നതിൽ തിരിച്ചോറി. പതിനേഴ് വർഷം നിന്റെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പഴയ പൂമണ്ണന്മാരെ എടുത്ത് എങ്ങനെയൊരു പ്രതിജ്ഞയിരുന്നു എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി. ഇവിടെ ഉത്സവത്തിന്റെ നാടൻ കളിക്കുമ്പോഴാണ് തൊണ്ടയിൽ ഡൈലോ കുടുങ്ങി എന്റെ ഉമ്മി പടങ്ങും പടങ്ങും മരിച്ചത്. നേരെ പിടിക്കുന്നു അങ്ങനൊന്നും പറഞ്ഞു പറ്റില്ല. ഇത്തരോട് വിളിച്ചു നോക്കണം. ആദ്യം നീ കൂടി എന്റെ പിള്ളേരെയും മത്സരത്തിൽ തോൽപ്പിക്കേ. അച്ഛൻ എന്നെ വിളിച്ചു, ഞാനത് മനസ്സിലറിഞ്ഞു. നമ്മക്ക് വൈകാച്ച വരുന്നിടത്ത് വെച്ച് കാണാം. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറോത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് കാശിട്ടാൻ പറ്റില്ല എന്റെ ദൈവമേ. എന്റെ ലക്ഷ്മിന്റെ അമ്മാവ് നിങ്ങളൊക്കെ പകരം ചോദിക്കുമടാടും കാവടി കടലും കവച കിരീടം ചോദിക്കും.
പാടലം ചിക്കിയുണക്കി വാട്ടം നീച്ചം ഒരു ചിന്തി രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. പാതിരാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്ന് ഒരു കന്യാസ്ത്രീ കൊതിയൊന്നുമല്ലേ. തമ്പുരാൻ എങ്ങനെ എന്റെ സ്വപ്നം അറിയാം? സ്വപ്നത്തിൽ ഞാനുണ്ടായിരുന്നല്ലേ പറഞ്ഞേ. കാണാണ്ടിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാണ്? അയ്യോ തമ്പുരാനെ, ഇതിന് എന്തോ പേര് പറയില്ലേ ഈ സ്വപ്നത്തിൽ കിടന്ന് കളിക്കുന്നതിന്? ഇന്റർസെപ്ഷൻ. ഇന്റർസെപ്ഷൻ അല്ലടാ, കോൺട്രാസെപ്ഷൻ. അത് സ്വപ്നമൊന്നും ആയിരുന്നില്ല, പലരും കണ്ടത്രേ. അതുകൊണ്ട് എല്ലാരും കൂടി ഒരു മെന്റലിസ്റ്റിനെ ഏർപ്പാടാക്കി. ഞാനാ കണ്ടേ, വെറുതെയാണ്. ഞാനടാ അതി കണ്ടേ, ഞാനാ കണ്ടേ. എങ്കിൽ തിരിയുന്നോളൂ. ഇല്ല വെറുതെ, ഒന്ന് പിടിച്ചെടുത്തിക്കോ. ഇംഗ്ലീഷ് പ്രേതമാണെന്ന് തോന്നുന്നു. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? ഒരു പുതിയ തമിഴ് പ്രേതമായിരിക്കും. അല്ല മോനെ, ഇത് മനുഷ്യപ്രേതമാ. പാടാ പിടിയണവനെ. നീ എന്താ ഈ വേഷത്തിൽ? സോനാരി സോനാരി എന്ന് പറഞ്ഞു കിടന്നത് ഈ നിക്കണ ഉണ്ണിമായനോടാ. അപ്പോ ഞാൻ ഇനി ഇവിടെ വേണ്ട അല്ലേ? അലക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കും, തുണി വല്ലതും ഉണ്ടോ കഴുകാൻ? അപ്പൊ എന്നെ ആർക്കും വേണ്ട അല്ലേ? അപ്പോ നിനക്ക് പോലും എന്നെ ഇവിടെ വേണ്ട അല്ലേ? ഞാൻ നമ്മുടെ